ഭക്തജന സഹസ്രങ്ങൾ പങ്കുചേർന്ന കോട്ടയം മണർകാട് പള്ളിയിലെ എട്ടു നോമ്പാചരണത്തിന് പരിസമാപ്തി നോമ്പാചരണത്തിന് സമാപനം കുറിച്ച് നടന്ന മൂന്നിന്മേൽ കുർബാനയ്ക്ക് യാക്കോബായ സഭ മലങ്കര മെത്രോപൊലിത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് പ്രധാന കാർമികത്വം വഹിച്ചു നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികളാണ് മണർകാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിലെ എട്ടു നോമ്പാചരണത്തിൽ പങ്കെടുക്കുവാനെത്തിയത് നോമ്പാചരണത്തിന്റെ സമാപന ദിനമായ സെപ്റ്റംബർ എട്ടിന് രാവിലെ കത്തീഡ്രലിൽ നടന്ന വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് യാക്കോബായ സഭ മലങ്കര എത്ര പോലീതായും കൊച്ചി ഭദ്രാസനാധിപനുമായ ജോസഫ് മാർ മാർഗ്രീഗോറിയോസ് പ്രധാന കാർമ്മികത്വം വഹിച്ചു കനൽ വഴികളിലൂടെ സഞ്ചരിച്ചവളായിരുന്നു പരിശുദ്ധ ദൈവമാതാവെന്ന് വിശുദ്ധ കുർബാനയെ തുടർന്ന് നടത്തിയ പ്രസംഗത്തിൽ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപൊലീത്ത പറഞ്ഞു കഷ്ടതയുടെയും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മാതൃകയാണ് പരിശുദ്ധ കന്യകമറിയാം കാണിച്ചു തരുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ വിശുദ്ധ കുർബാനയെ തുടർന്ന് നേർച്ചവിളംബും നടന്നു ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് പെരുന്നാളിന് സമാപനം കുറിച്ചുകൊണ്ട് കരോട്ടപ്പള്ളിയിലേക്കുള്ള റാസായും സംഘടിപ്പിച്ചിരുന്നു ഫാദർ എം ഐ തോമസ് മറ്റത്തിൽ ഫാദർ ജോർജ് കരിപ്പാൽ ഫാദർ എബ്രഹാം കരിമ്പന്നൂർ എന്നിവർ കാർമ്മികത്വം വഹിച്ചു റാസയ്ക്ക് ശേഷം നടന്ന ആശീർവാദത്തിനെ തുടർന്ന് നേർച്ചവിളംബും നടന്നു പൂർവിക പാരമ്പര്യമനുസരിച്ച് പള്ളിക്ക് ചുറ്റുമുള്ള വട്ടപ്പാട്ടും തളികിയെടുക്കൽ കർമ്മവും ഇതേ തുടർന്ന് സംഘടിപ്പിച്ചു എട്ട് നോപാചരണത്തോടനുബന്ധിച്ച് വിശുദ്ധ ദേവുമാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ഛായാചിത്രമടങ്ങിയ പേടകം ദർശനത്തിനായി തുറന്നുവച്ചിരിക്കുന്നതിനാൽ ആയിരക്കണക്കിന് ആളുകളാണ് പെരുന്നാളിന് ശേഷമുള്ള സമയത്തും ദേവാലയത്തിലേക്ക് എത്തിയത് സ്ലീബ പെരുന്നാൾ ദിനമായ സെപ്റ്റംബർ പതിനാല് വരെ വിശ്വാസികൾക്ക് ദർശനത്തിനായി നട തുറക്കും പതിനാലിന് വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയെ തുടർന്നാണ് നടയടക്കൽ ശുശ്രൂഷ നടക്കുക പതിനാല് വരെ വിശുദ്ധ കുർബാനയ്ക്ക് സഭയിലെ വിവിധ മെത്രാ പൊലീത്തമാരും പ്രധാന കാർമ്മികത്വം വഹിക്കും എ സി വിനുസ് കോട്ടയം